ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിടിച്ചക്ക തോരനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ രുചികരവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഇത് ചെറിയ ഇടിച്ചക്കയാണ്, അത് നടുകട്ട ചെയ്ത് ഇതിൻ്റെ പശ വരാൻ വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്ത് ചെറിയ പീസസ് ആക്കാം. ഇതിൻ്റെ തോല നമുക്കിതുപോലെ ചീകിയെടുക്കാം. ഇട്ടത് മാറ്റി പിന്നെ നമുക്കത് ചെറിയ പീസസ് ആക്കാം. ഇത് ചെറിയ പീസസ് ആക്കാം. ഇനി ഇതെല്ലാം ചെറിയ പീസാക്കി കട്ടയാക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 teaspoon ഉപ്പ്, 1/4 teaspoon മഞ്ഞൾ ഇട്ട് കൊടുത്തോളാം. ഇതിലേക്ക് ഒരു 1/4 cup ഇത് ടീക്കപ്പാണ് വെള്ളം ചേർത്ത്. നമുക്കതൊന്ന് 1 teacup വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചക്ക ചെറുതായി അതിനെ അല്പം ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ടതാണ്. ഒരു വിസിലടിച്ച് 1 teacup വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചതാണ്. ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തു. പിന്നെ അത് ആവിയെല്ലാം തീർന്ന് നോക്കിയപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേണ്ടത് ഇവിടെ ചട്ടി ചൂടാക്കി അതിൽ അല്പം എണ്ണ ഒഴിച്ച് ജീരക ഇട്ട് അതിന് ശേഷം ഉള്ളി ഇട്ടിരിക്കുക. ഇത് ഉള്ളി ഇട്ടൊന്ന് വഴറ്റി ഇതിലേക്ക് നമുക്ക് 1 teaspoon മുളക് പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾ ചേർത്തതാണ്. ഇതിലേക്ക് 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ 1 teaspoon വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇവിടെ 1/2 muri നാളികേരമാണ് എടുത്തിരിക്കുന്നത്. 4 പച്ചമുളക്, 1/2 ചീരകം, 1/2 teaspoon അല്ലെങ്കിൽ 1/4 teaspoon പച്ചമുളക്, 3/4 എണ്ണം ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് വെക്കുകയാണ്. ഒന്ന് ക്രഷ് ചെയ്തിരിക്കുകയാണ്. നന്നായി അരഞ്ഞിട്ടൊന്നുമില്ല. ഇതെടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചക്ക ഇട്ട് കൊടുക്കാം. വേഗത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അരിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ 1/4 cup വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് ഈ ഇടിച്ചിട്ട് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് 2-3 minutes മസാലയ്ക്കൊന്ന് പിടിക്കാനായിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.